ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിന്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ശരണ്യ വിക്രത്തിനിട്ട് ഒരൊറ്റ ചവിട്ട് ചവിട്ട് കൊണ്ടതും വിക്രം തെറിച്ച് പോയി കിടക്കുന്നു ആദ്യം സോഫയിലും അത് കഴിഞ്ഞ സോഫയെന്നുണ്ട് താഴെ അപ്പോഴേക്ക് മൂങ്ങ അയ്യോ എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ ഇടി നീ എന്താടി എന്റെ മോനെ ചെയ്യുന്നേ എന്ന് ചോദിച്ചോട്ട് മിണ്ടി പോരുത് മാറിയിരുന്നോളന്നൊരു മൂലയ്ക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്കിട്ടും കിട്ടും അറിയാലോ പെണ്ണ് പെണ്ണിനെ അടിച്ചാ ഒരു കേസും ഇല്ല പെണ്ണ് ആണിനെ തല്ലിയാലും കേസില്ല എന്നാ ആണ് പെണ്ണിനെ തല്ലിയാ വിവരം അറിയും എന്താ ഞാനോ എല്ലാം ചെയ്യണ്ടെങ്കില് മാറിയിരിക്കട് അത് കേട്ടത് മൂങ്ങ പേടിച്ചങ്ങ് മാറിയിരുന്ന് മൂങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും വിക്രത്തിനോട് എന്താടാ എന്താടാ നിന്റെ ഉദ്ദേശം ഏ പാവപ്പെട്ട പെങ്കൊച്ചിനെ സ്നേഹിച്ച് പറ്റിച്ചു സ്നേഹിച്ചിട്ട് കല്യാണവും കഴിച്ച് അതിന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാനുള്ള വ്യാമോഹവും എല്ലാം കൊണ്ടും നീ ഒരുപാട് അനുഭവിപ്പിച്ചതല്ലേടാ അതിനെ ഏഹ് അതിന് ഒരു സ്വൈര്യവും നീ കൊടുത്തിട്ടില്ല കല്യാണം കഴിച്ച് അന്ന് മുതലല്ല സ്നേഹിച്ച അന്ന് മുതല് അതിന്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ മേടിച്ച് മേടിച്ച് നീ ഇവിടെ വരെ എത്തിച്ചില്ലട അവസാനം ഡിവോഴ്സ് ഒന്നും പറഞ്ഞ് അതിനെ ഒരുപാട് കോടതിയിൽ കയറ്റി ഇറക്കിയില്ലേ നീ എന്ന് അതിന്റെ ജീവിതത്തിലേക്ക് ചെന്നോ അന്ന് മുതല് അതിനൊരു സമാധാനം ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും അത് നല്ലൊരു പയ്യനെ കല്യാണം കഴിച്ച് സമാധാനത്തോടെ ജീവിക്കട്ടെടാ അല്ലെങ്കിലും കള്ളനും തെമ്മാടിയുമായ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അതിനെ പറഞ്ഞാൽ മതിയല്ലോ ഇത്രയും നാളും അത് അതൊരു വലിയ വിശാശിന്റെ കൂടെ ആയിരുന്നു എന്നാ നിന്നെ എന്ന് ഡിവോഴ്സ് ചെയ്തോ അന്ന് അതിന്റെ സമാധാനം അതിന് തിരിച്ചു കിട്ടിയതാ പക്ഷെ നീ ഇപ്പൊ ഒരു വിധത്തിലും അതിനെ ജീവിക്കാൻ അനുവദിക്കില്ലാന്ന് വെച്ചാ പിന്നെ നിന്നോട് ചോദിക്കാതിരിക്കാൻ പറ്റോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അച്ഛനും അമ്മ അമ്മ മോനും അമ്മമ്മയും കൂടെ ചേർന്ന് എന്തെങ്കിലും കൂടോത്രോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിലേ എന്റെ സ്വഭാവം ശരിക്കറിയാൻ പാടില്ല ഉം കാരാട്ടെ ഞാൻ ബ്ലാക്ക് ബെൽറ്റാ ബ്ലാക്ക് ബെൽറ്റ് അത് കേട്ടതും യോ എന്റെ കൊച്ചുമോനൊന്നും ചെയ്യല്ലേ മോളെ അവൻ അറിയാതെ പറഞ്ഞു പോയതാ അവൻ നിന്നോട് ഇനി അങ്ങനെ ഒന്നും പറയില്ല എന്നോട് പറയാ മാത്രല്ല മേല ഇത് പ്രവർത്തിക്കാനും പാടില്ല മേല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു പോകരുത് സോണി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും ആ പെങ്കോച്ചിന്റെ ജീവിതത്തിൽ തലയിടാനാണ് ഉദ്ദേശമെങ്കില് പിന്നെ അമ്മമ്മയും ആ പേരൊക്കെടാവൂ അച്ഛനും ജയിലിനകത്തായിരിക്കും എന്താ ഞാനത് ചെയ്യണോ അയ്യോ വേണ്ട മോളെ സോറി ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല സോറി എൻ്റെ മോനോട് ഞാൻ അങ്ങനെയൊന്നും പറയാ പോലുമില്ല നിങ്ങളെ ഈ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തതാ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം വിളമ്പി കഴിച്ചിട്ട് നാണോ ഇല്ലാതെ തള്ളേ കൊച്ചുമോനെ കൊണ്ട് അവൻ അവളെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം പറയുവാണോ ആപ്പം കൊച്ചൊരു പാവമായതുകൊണ്ടാ നീ ഇപ്പൊ ജയിലിൽ കിടക്കാത്തത് ദേ നിന്റെയൊക്കെ സ്വഭാവത്തിനെ നിന്നെ ജയിലിൽ പിടിച്ചിടുകയല്ല വേണ്ടത് തൂക്കി കൊല്ലുക വേണ്ടത് എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിച്ചോളണം അവിടെ ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കിട്ടിയതാണല്ലോ നിനക്ക് രാവിലെ കൊറേ എന്നിട്ട് വീണ്ടും എൻ്റെ ഇന്ന് മേടിച്ചു ഇനിയും ഇതുപോലുള്ള വർത്തമാനങ്ങൾ ഈ വീട്ടിൽ വെച്ച് ഉണ്ടായാൽ പിന്നെ ഇതായിരിക്കില്ല നിന്റെ അവസ്ഥ വിക്രമേ നീ മനസ്സിൽ കുറിച്ചിട്ടോ എനിക്ക് നിന്നെ അടിച്ചു വീഴ്ത്താനൊന്നും അധികം നേരാവില്ല എന്നോട് ചോദിക്കാൻ വന്ന നിന്റെ അച്ഛനെയും ഞാൻ കൊല്ലും എന്താ മനസ്സിലായോ എന്നും പറഞ്ഞോണ്ട് ശരണ്യ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക അപ്പോഴേക്കും മൂങ്ങ അയ്യോ എൻ്റെ പൊന്നുമോനിങ്ങ് വാ അമ്മുമ്മ മരുന്ന് വെച്ചേരാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ താങ്ങി പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുക മുറിയിലേക്ക് പോയതും വിക്രം അവിടെ ആകെ തളർന്ന് കരയുന്ന അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും എന്തിനാ മോനെ നീ ഇങ്ങനെ തല്ലുകൊള്ളുന്നേ അവൾ നിന്നെ രാവിലെയും തല്ലിയോ അതെ അമ്മമ്മ ഒരുപാട് തല്ലി എന്തിനാ അവൾ നിന്നെ രാവിലെ തല്ലിയത് അത് പിന്നെ ഒന്നും പറയണ്ട അവൾ എവിടെയോ പോയിട്ട് വന്നതാ എവിടെയാടി പോയതെന്ന് മാത്രമേ ഞാൻ ചോദിച്ചോളൂ ആ ചോദിക്കുന്ന ചോദ്യം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ഇടിയായിരുന്നില്ലേ പിന്നെ എൻ്റെ അച്ഛനു വരെ അവള് വിളിച്ചു അത് കേട്ടപ്പഴാ എനിക്ക് സഹിക്കാൻ പറ്റാതെ ആയത് തല്ലാൻ വേണ്ടി കൈ ഒങ്ങിയന്നേ ഉള്ളൂ ആ കൈ അവള് തടഞ്ഞു അതിനുശേഷം വയറ്റത്തിട്ടൊരു ചവിട്ടും മുതുകത്തിട്ടൊരിടിയും പിന്നെ അങ്ങോട്ട് തള്ളിവിടലും കൈ പിടിച്ച് ഒരു പിരിക്കലും അതിനുശേഷം എനിക്കൊന്നും മനസ്സിലായില്ലമ്മേ ഇവിടെ എന്താ സംഭവിച്ചെന്ന് അതുപോലൊരു ഒന്നൊന്നര അടിയായിരുന്നു അത് കേട്ടതും ഈശ്വര എൻ്റെ മോൻ ഇവിടെ ഇല്ലല്ലോ അവനെങ്ങനെ ഇത് കണ്ടിരുന്നെങ്കിൽ ഇന്ന് അവളുടെ കരണടിച്ചു പോച്ചാനെ ഏയ് വേണ്ടമ്മേ അങ്ങനെ വല്ലതും ചെയ്താ അവൾ അച്ഛനെ പിടിച്ച് ജയിലിലിടും എന്താ ചെയ്യാന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഷും എൻ്റെ മോനെ അവൻ പോലും തല്ലിയിട്ടില്ല അങ്ങനെയുള്ളപ്പോഴാണ് അവളുടെ തല്ലും മേടിക്കുന്നത് ഞാൻ ഇതാ പറഞ്ഞത് സോണിയാടാ ഇതിനേക്കാളും ഭേദം പാവം അവളുടെ കൂടെ ജീവിച്ചപ്പോൾ ഇങ്ങനൊരു ഒരു പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടായില്ല ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്ന് കയറി എന്ന നമ്മുടെ അഹങ്കാരം കൊണ്ടാ ഇന്ന് നമ്മൾ ഇവിടെ വരെ എത്തിയത് അത് ശരിയാ മുമ്മേ അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പക്ഷെ എന്തായാലും അവളുടെ കല്യാണം ഞാൻ മുടക്കും മോനെ നമുക്ക് ഇവിടെ നിൽക്കണ്ടടാ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകടാ അതായിരിക്കും നല്ലത് അത് കേട്ടതും വിക്രം അതെ അമ്മുമ്മേ അതിനൊരു അവസരം കിട്ടിയ ഞാൻ ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങും എന്തായാലും അവളുടെ കാല് പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ അത് കേട്ടതും ശരണ്യ എല്ലാം ഒളിച്ചുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ രണ്ടെണ്ണത്തിന്റെ മുമ്പിലേക്ക് വന്നു ആഹാ ഇത്രയും തല്ല് കിട്ടിയത് പോരെ അമ്മുമ്മയ്ക്കും കൊച്ചുമോനും ഇനിയും എന്റെ തല്ല് വേണോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ പറ്റിച്ച് ഈ വീടിന്റെ പടി ഇറങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ ഹ വിക്രമാ നീ ഒരുപാട് അഴി എണ്ണേണ്ടി വരും അത് കേട്ടത് മൂങ്ങ അയ്യോ മോളെ അങ്ങനെയൊന്നുമില്ല ഹാ നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എനിക്കതിൽ യാതൊരു വിധ പ്രശ്നവും ഇല്ല പക്ഷെ ഇവൻ ഈ വീടിന്റെ പടി ഇറങ്ങിയാ പിന്നെ അച്ഛനും അമ്മമ്മയും കൊ കൊച്ചുമോനും കൂടെ ജയിലിൽ കിടക്കും അത് ഉറപ്പാ അത് കേട്ടതും ഇല്ല ഞാൻ അവനേം കൂട്ടി എവിടെയും പോകുന്നില്ല മോളെ പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം എന്നും പറഞ്ഞോണ്ട് ശരണി അങ് പോയി അപ്പോൾ വിക്രം ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ഇതേ സമയം പിന്നീട് രൂപയാണ് കാണിക്കുന്നത് ചന്ദ്രേട്ടാ എന്തായാലും മോളെ കല്യാണം കഴിക്കുന്നുണ്ട് ദേ ആൽബിമോന് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം വെറുതെ ഒന്നും കെട്ടിച്ചു വിടണ്ടട്ടോ അത് കേട്ടതും ഹാ എൻ്റെ രൂപയെ ആൽബിയും അച്ചായനും മോളെ ഒരുപാട് ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കുന്നത് അങ് സോറി ആൽബിയും ആൽബിയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട സോണിയെ കല്യാണം കഴിക്കുന്നത് അതുപോലെ അച്ചായനും സോണിയെ മരുമോളായിട്ടല്ല മോളായിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഈ സ്ത്രീധനം കൊടുക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നമ്മളത് കൊടുക്കണം ചേട്ടാ എന്തായാലും എനിക്ക് ഞാനത് ഉറപ്പിച്ചു തന്നെ തന്നിരിക്കുവോ ചന്ദ്രേട്ടാ എന്തൊക്കെ സംഭവിച്ചാലും ശരി ആൽബിമോന് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നാലേ എനിക്ക് സന്തോഷമാകൂ അത് കേട്ടതും സി എസ് ശരി ഞാൻ സംസാരിക്കാം ഇനി സമ്മതിച്ചില്ലെങ്കിൽ എനിക്കറിയില്ല എന്നു സി എസ് പറയുക ആ അതൊക്കെ സമ്മതിച്ചോളും എന്തായാലും നമ്മുടെ മോളെ പോലെ നോക്കാൻ ഏറ്റതല്ലേ നമ്മുടെ മോളെ മാത്രമല്ല നമ്മുടെ കൊച്ചു കൊച്ചുമോളെയും പൊന്നുപോലെ നോക്കാന്ന് വിക്രം എന്ന രാക്ഷസൻ എൻ്റെ മോളെ ചതിച്ചതാ അവൻ എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഒരു സന്തോഷവും സൗഭാഗ്യം എൻ്റെ മോക്ക് ഉണ്ടായിട്ടില്ല എപ്പോഴും വിഷമങ്ങളും വേദനകളും മാത്രം എന്ന ആ ദുഷ്ടൻ്റെ ഇടയിൽ നിന്നും എൻ്റെ മോളെ രക്ഷിച്ച് അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ തയ്യാറായ ആൽബിമോന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ചന്ദ്രേട്ട ഇല്ലെങ്കിൽ അത് വലിയ നഷ്ടമായി പോവില്ലേ അതോറപ്പാ പക്ഷെ എന്തൊക്കെയായാലും ആൽബിമോന് നമ്മൾ സ്വത്ത് കൊടുത്താ അവനത് മേടിക്കോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും പറഞ്ഞു നോക്കാം ആ പറഞ്ഞു നോക്കണം ചന്ദ്രേട്ട പറയല്ല നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ് അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ സി ഇങ്ങനെ ശരി എന്നൊക്കെ സമ്മതിക്കുക അപ്പോഴേക്കും രാഹുൽ രൂപയെ വിളിക്കുക അതേ വിളിക്കുന്നുണ്ടോ രാക്ഷസൻ എന്താണെന്ന് ചോദിക്ക് രൂപ ഫോൺ എടുക്കുക അപ്പോഴേക്കും രൂപ ഫോൺ എടുത്തു ആ എന്താ ഏട്ടാ രൂപയെ എനിക്ക് നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്താ ഏട്ടാ നീ നീയൊന്ന് ഞാൻ വരെ വാ അത് കേട്ടതും രൂപ ശരി ഏട്ടാ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും രൂപ രാഹുലിന്റെ അടുത്തെത്തി എന്താ ഏട്ടാ ഏട്ടൻ എന്നെ എന്താ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞേ അത് പിന്നെ സോണിമോളുടെ വിവാഹമല്ലേ വരുന്നേ അപ്പോ നീ എന്താ തീരുമാനിച്ചിരിക്കുന്ന ആ കല്യാണം നടത്താനാണോ ആ നടത്താനേട്ടാ നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നെ ഹാ അതെങ്ങനെ ശരിയാവും രൂപ വെറുതെ കെട്ടിച്ചുവിട്ടാ മതിയോ ഏയ് വെറുതെ ഒന്നും അല്ല ഏട്ടാ സ്വത്തുക്കള് കുറച്ച് ഭാഗം ആൽബിമോനും കൊടുക്കാൻ തന്നെ ഞാൻ കരുതിയിരിക്കുന്നെ അത് കേട്ടതും രാഹുലിന്റെ മുഖാകെ മാറി എന്താ രൂപം നീ പറഞ്ഞേ സ്വത്ത് അവന് കൊടുക്കാനോ അതേട്ടാ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു പോയി ഹാ അതെന്തിനാ രൂപ നീ അങ്ങനെ പറഞ്ഞേ ചെലപ്പോ സ്വത്ത് അവൻ വന്നെങ്കിലോ ഏയ് ഒരിക്കലും ഇല്ലാട്ടാ ആൽബിമോൻ നല്ലൊരു മോനാന്ന് എനിക്ക് തോന്നി അവരുടെ കുടുംബവും നല്ലതാ അതുകൊണ്ടാ സ്വത്ത് കൊടുക്കാന്ന് പറഞ്ഞത് എൻറെ രൂപെ നീ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കില് സ്വത്തൊക്കെ കൈവിട്ടു പോകും അത് കേട്ടതും നമ്മുടെ രൂപ ആലോചിക്കുക എടാ സ്വത്തൊന്നും കൈവിട്ടു പോകുമെന്നുള്ള പേടി കൊണ്ടാ നീ പറയുന്നത് എനിക്കറിയാം എൻറെ മോളുടെ കല്യാണം നടന്ന ആ സ്വത്തെല്ലാം എൻറെ മരുമോന് ചെന്നു പോകുമെന്നുള്ള പേടി നിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു അല്ലെ രൂപെ ഞാൻ ഒരു കാര്യം പറയട്ടെ പറഞ്ഞു ഏട്ടാ ഏട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ അതുപോലെ അനുസരിക്കും എന്തായാലും ഏട്ടൻ ഒരു കാര്യം പറഞ്ഞാ മതി എനിക്കത് കേക്കാൻ പറ്റും എന്തൊക്കെയായാലും സ്വത്തുക്കളൊന്നും അവന് കൊടുക്കണ്ട അതൊന്നും നടക്കില്ല ഏട്ടാ ഞാനിപ്പൊ പറഞ്ഞു പോയില്ലേ ഇനി കൊടുത്തില്ലെങ്കിൽ അവർക്ക് അത് വിഷമാവും പിന്നെ സംശയം തോന്നും ആ അത് ശരിയാണല്ലോ ഇപ്പൊ എന്താ ചെയ്യാ ആ ഞാൻ ഞാനിനിയിപ്പെന്ത് പറയാനാ നീ അത് സമ്മതിച്ചാണല്ലോ ഇനിയിപ്പൊ എനിക്കെന്ത് പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പക്ഷേ സ്വത്തുക്കളൊന്നും അവന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ സ്വത്തിനു വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി സ്വത്തുക്കൾ അവന് പോകാൻ ഞാൻ അനുവദിക്കില്ല അതിലവനെ കൊല്ലേണ്ടി വന്നാലും ഞാൻ കൊല്ലും എടാ ആൽബി എവിടെ നിന്നോ വന്നു നീ ഞങ്ങളുടെ വലയിൽ പെട്ടുപോയല്ലോടാ എന്നൊരവസ്ഥയിൽ രാഹുൽ ആകെ സങ്കടപ്പെട്ട അങ്ങ് വണ്ടി കയറി പോവുക അപ്പോഴേക്ക് രൂപ എന്തായാലും നീ ഇതിന്റെ പേരിൽ ആൽബി മോനെ കൊല്ലാൻ വരെ തുനിയോന്നെനിക്കറിയാം പക്ഷേ ഒന്നും ആ അവന് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലടാ ദുഷ്ടക്കാല എന്തൊക്കെ സംഭവിച്ചാലും ശരി ആൽബിമോന് ഒരാപത്ത് സംഭവിക്കാതെ ഞാൻ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് സി എസിനെ രൂപ ഫോൺ വിളിക്കുക ഹലോ ചന്ദ്രേട്ടാ ആ എന്താ രൂപേ ദേ ഇതുപോലെ അയാൾ എന്നോട് പറയുന്നേ ആൽബിമോന് സ്വത്തുക്കളൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് ഓ ഇത്രയും വലിയൊരു സ്വത്തുമോഹി ഇവനെയൊക്കെ കൊല്ലണം രൂപ അതെ ചന്ദ്രേട്ടാ ആ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു സ്വത്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോ ശരിയെന്നും പറഞ്ഞ് സമ്മതിച്ചയാൾ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രൂപ ഫോൺ വിളിക്കണം ഈ സമയം രാഹുല് ഒരു കുണ്ടേ ഫോൺ വിളിക്കണം ഹലോ ആ എനിക്ക് അത്യാവശ്യമായിട്ട് തന്നെ ഒന്ന് കാണണം ആ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം ആ ശരി എന്നും പറഞ്ഞ ഫോണൊക്കെ കട്ട് ചെയ്യുക ഇതേ സമയം എന്ത് ചെയ്യണോന്നറിയാതെ വിക്രം തലയ്ക്ക് കയ്യും കൊടുത്ത് ആലോചിക്കാണ് ഈശ്വരാ ഈ പ്രേതക്കൂട്ടിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഇവിടെ നിന്നും എനിക്ക് രക്ഷപ്പെട്ടേ മതിയാവും എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിവിടെ നിന്ന് പോകണം അതിന് വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചോണ്ട് ഓ ആ വൃത്തികെട്ടവള് ഒടുക്കത്തെ കരാട്ടേം പഠിച്ചുകൊണ്ട് നടക്കുക അവളുടെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്റെ ദൈവമേ അപ്പോഴേക്കും മൂങ്ങാകെ സങ്കടപ്പെട്ടു മോനെ വിക്രമാ നിനക്ക് നല്ല വേദനയുണ്ടോടാ പിന്നെ വേദന ഇല്ലാതിരിക്കുമ്മെ അങ്ങനെയുള്ളൊരു ഒന്നൊന്നൊരടിയല്ല അവൾ എനിക്ക് തന്നത് ഷു വല്ലാത്തൊരു വേദനയായിപ്പോയി അവളുടെ അടി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മുമ്മേ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഈശ്വര പോലീസിൽ പരാതിപ്പെടാമെന്ന് വിചാരിച്ചാൽ പോലും പോലീസുകാർ പോലും നമ്മള് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ മോനെ മോനെ പിന്നെ എന്തു ചെയ്യും പ്രകാശനങ്ങാനറിഞ്ഞാ അവള് വെച്ചേക്കില്ല വേണ്ട മുമ്മേ അച്ഛനോട് ഇതൊന്നും പറയണ്ട അങ്ങനെ അച്ഛനോട് പറഞ്ഞാ അച്ഛൻ സഹിക്കില്ല എങ്ങനെയെങ്കിലും അച്ഛൻ അവളുടെ കർണടിച്ച് തകർക്കും അങ്ങനെ അടിച്ചു തകർത്ത നമ്മൾക്കല്ല മോനെ ധൈര്യം അച്ഛൻ മോൻ്റെ അച്ഛൻ അവളോട് ചോദിക്കും വേണ്ട മമ്മേ അത് അവൾക്ക് ഒരു പിടിവള്ളിയാവും അവൾ അതിൽ കയറി പിടിക്കും പിന്നെ നമ്മൾ അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും അച്ഛനെ ജയിലിൽ കിടത്താൻ നോക്കും അതുകൊണ്ട് വേണ്ട അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ പറഞ്ഞോണ്ട് വിക്രം ഇത് കേട്ടതും ശരണ്യ ഹ അങ്ങനെ വഴിക്ക് വാടാ നിന്നെ ഇനി ഒരു തരത്തിലും ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല ഓരോ രാത്രി ഉറങ്ങുമ്പോഴും നിനക്ക് എന്നെ കുറിച്ചുള്ള പേടിയായിരിക്കണം മനസ്സിൽ എന്തായാലും നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ വിക്രമ നീ ഇനി അനുഭവിക്കും അനുഭവിച്ചുകൊണ്ടേയിരിക്കും എന്നും പറയുണ്ട് ശരണപ്പ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്